അർജുന്റെ രക്ഷാപ്രവർത്തനം വൈകുന്നതിൽ അർജുന്റെ സ്വദേശമായ കോഴിക്കോട് കണ്ണാടിക്കൽ നാട്ടുകാര് പ്രതിഷേധ പ്രകടനം നടത്തി. വിവരങ്ങളുമായിട്ട് അരുൺ ആലത്തൂരുണ്ട്. അരുൺ, എങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ പ്രതിഷേധം, നാട്ടുകാരുടെ പ്രതികരണമൊക്കെ എങ്ങനെയാണ്? ദൃശ്യ, കണ്ണാടിക്കലിൽ ആളുകൾ വലിയ നെഞ്ചിടുപ്പോടുകൂടിയും അതേസമയം തന്നെ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ഈ ഷിരൂരിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കിക്കാണുന്നത്. സൈന്യം എത്തിയതോടുകൂടെ വലിയൊരു ആശ്വാസം ഈ അർജുൻ്റെ കുടുംബത്തിനാണെങ്കിലും നാട്ടുകാർക്കും ഒക്കെ തന്നെ ഉണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്തിയില്ല എന്നത് മാത്രമല്ല, ഈ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ വീഴ്ച തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു സ്ഥിതിയായിരുന്നു കണ്ണാടിക്കലിൽ ഉണ്ടായത്. ഇന്നലെ രാത്രിയൊക്കെ തന്നെ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഒരു ഉച്ചവരെയുള്ള സമയത്തും അവർ റോഡിലേക്ക് ഇറങ്ങി തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിഷേധിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടത്തണം, അർജുനെ എത്രയും പെട്ടെന്ന് കോഴിക്കോട്ടേക്ക് തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു ഇവർ പ്രധാനമായും ആവശ്യമായി ഉന്നയിച്ചത്. മാത്രമല്ല രക്ഷാപ്രവർത്തനത്തിന് സൈന്യം ഇറങ്ങണം എന്നുള്ളതാണ്. നേരത്തെ കുടുംബവും സമാന ആവശ്യം തന്നെയായിരുന്നു ഉന്നയിച്ചിരുന്നത്. അതായത് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്കും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്കും ഉൾപ്പെടെ അവർ മെയിലയച്ചിരുന്നു ഇത്തരത്തിൽ സൈന്യത്തെ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി രംഗത്തിറക്കണമെന്നുള്ളത്. ഏതായാലും ആ ഒരു ഇടപെടൽ, പ്രധാനമന്ത്രിയുടെയും സുരേഷ് ഗോപിയുടെയൊക്കെ ഒരു ഇടപെടൽ ഉണ്ടായതോടുകൂടെ തന്നെ സൈന്യം തന്നെ ഇപ്പോൾ എത്തി രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അത് വലിയ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ഇവരൊക്കെ നോക്കിക്കാണുന്നത്. ഏതായാലും അവിടുത്തെ ഈ പ്രതികൂല കാലാവസ്ഥയും, അതായത് മഴ എങ്ങനെ ശക്തമായി പെയ്യുന്നു, ആ രക്ഷാപ്രവർത്തനത്തേക്ക് അത് വലിയ രീതിയിൽ ബാധിക്കുന്നു, രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി സൈന്യം എത്തി എന്നുള്ളത് ഏറെക്കുറെ വലിയൊരു ആശ്വാസകരമായ വാർത്തയായിരുന്നു. പക്ഷേ സൈന്യം എത്തി കുറച്ച് കഴിയുമ്പോഴേക്കുമാണ് ഇപ്പോൾ അവിടെ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഴ പെയ്യുന്നത് വലിയ രീതിയിൽ ഈ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ഇങ്ങനെ തത്സമയം മാധ്യമങ്ങളിലൂടെ അറിയുന്നതൊക്കെ വലിയ നെഞ്ചിടുപ്പോടുകൂടെ തന്നെയാണ് ഇവിടെ നോക്കിക്കാണുന്നത്, ഇവിടുത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. പക്ഷേ എങ്കിലൊക്കെ പോലും വലിയ പ്രതീക്ഷകളും അവർ അവസാന നിമിഷം വരെ ആ പ്രതീക്ഷ കൈവിടാതെ തന്നെ ഇരിക്കുകയാണ്. അർജുൻ തിരികെ എത്തും എന്നുള്ളത് തന്നെയാണ് ഈ നാടിൻ്റെ ഒന്നാകെ പ്രതീക്ഷ, അർജുൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ. നിലവിലായാലും പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉച്ചയോടുകൂടെ തന്നെ കഴിഞ്ഞു. ഇപ്പോൾ സൈന്യം ഇറങ്ങിയതോടുകൂടെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ അർജുനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഈ കണ്ണാടിക്കലിലെ നാടൊന്നാകെ ഉള്ളത്. അരുൺ, അർജുൻ്റെ കുടുംബം ആവശ്യപ്പെട്ട പ്രധാന കാര്യങ്ങൾ ഒന്ന്, സൈന്യം തിരച്ചിലിന് സൈന്യം ഇറങ്ങണമെന്നത് തന്നെയായിരുന്നു. ഇപ്പോൾ സൈന്യം ഇറങ്ങിയിട്ടുണ്ട് തിരച്ചിലിനായി. ഇതിൽ അർജുൻ്റെ കുടുംബാംഗങ്ങൾ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? നിലവിൽ അർജുൻ്റെ കുടുംബം പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ അവർ ഈ സൈന്യം എത്തിയതിന് ശേഷം തങ്ങൾ പ്രതികരിക്കാമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ഏതായാലും സൈന്യത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഇനി അർജുനെ കണ്ടെത്തുമോ എന്നുള്ളത് തന്നെയാണ് അവർ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ അത് കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ബന്ധപ്പെട്ട അധികാരികൾ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ അപ്ഡേറ്റുകൾ ഈ കുടുംബത്തിന് കൈമാറുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതെല്ലാം പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടാവുക എന്നുള്ളതാണ്, കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാവുക എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും ഈ രക്ഷാപ്രവർത്തനം ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്, സൈന്യം എത്തിയതോടുകൂടെ തന്നെ ഇനി ഏതായാലും അർജുനെ കണ്ടെത്തുന്നതിന് വലിയ സമയം എടുക്കില്ല എന്നുള്ള വലിയ പ്രതീക്ഷ കൈവിടാതെ തന്നെ കാത്തിരിക്കുകയാണ് കുടുംബം. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉയർന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ പ്രതിഷേധങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ഈ കണ്ണാടിക്കലിൽ അർജുൻ്റെ കുടുംബവും അതോടൊപ്പം തന്നെ നാട്ടുകാരെല്ലാം തന്നെ അർജുനെ കണ്ടെത്തുമോ, അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി എത്ര സമയമെടുക്കും, സൈന്യത്തിൻ്റെ ആ ഒരു നടപടികൾ, ആ രക്ഷാപ്രവർത്തനം, അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊള്ളുക, അതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ അവിടെ ഉള്ള ഓരോ അപ്ഡേറ്റുകളും ഇവരുടെ ഒക്കെ നെഞ്ചിൽ ഒരു വലിയ രീതിയിൽ ഈ പ്രതികൂല കാലാവസ്ഥ, അവിടെ മഴ കൂടുതൽ ശക്തമായി പെയ്യുന്നതൊക്കെ വലിയ നെഞ്ചിടുപ്പ് ഏറ്റുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും അർജുൻ എത്രയും പെട്ടെന്ന് തന്നെ മടങ്ങി എത്തുമെന്നുള്ള ആ പ്രതീക്ഷ ഇപ്പോഴും ഈ അവസാന നിമിഷവും കൈവിടാതെ കാത്തിരിക്കുകയാണ്, കണ്ണീരോടുകൂടെ തന്നെ കാത്തിരിക്കുകയാണ്. അർജുൻ കുടുംബം എത്രയും വേഗം തന്നെ അർജുൻ തിരികെ എത്തും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഏതായാലും ആ കർണാടകയിലെ രക്ഷാപ്രവർത്തനം അതേതായാലും പുരോഗമിക്കുമ്പോൾ അത് ഈ അർജുനെ എത്രയും പെട്ടെന്ന് തിരികെ എത്തിക്കണം, അല്ലെങ്കിൽ അർജുനെ കണ്ടെത്തണം എന്നുള്ളൊരു ആവശ്യം ഈ കോഴിക്കോടും കർണാടിക്കയിലും അതുപോലെ തന്നെ അർജുൻ്റെ വീട്ടിൽ നിന്ന് മാത്രമല്ല കേരളക്കാരെ ഒന്നാകെ ഇപ്പോൾ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മാധ്യമങ്ങളിൽ, നവമാധ്യമങ്ങളിലും മറ്റുമൊക്കെ ആളുകളുടെ ഈ സേവ് അർജുൻ എന്ന തരത്തിലുള്ള ഹാഷ്ടാഗുകൾ ഈ കർണാടക സർക്കാരിൻ്റെ പോലും
ഈ വെബ്സൈറ്റുകളിലാണെങ്കിലും അവരുടെ ഫേസ്ബുക്കിൽ അത്തരത്തിൽ മന്ത്രിമാരുടെ ഫേസ്ബുക്ക് പേജുകളിൽ പലയിടത്തും മലയാളികളായ ആളുകൾ സേവ് അർജുൻ എന്ന ഹാഷ്ടാഗുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അത് ആ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ തുടക്കത്തിലുണ്ടായ ആ ഒരു വീഴ്ചയ്ക്കെതിരെയാണ് ഇത്തരത്തിൽ മലയാളികൾ ഒന്നടങ്കം ഇങ്ങനെ പ്രതിഷേധം ഉയർത്തുന്നത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ കർണാടക സർക്കാരിൻ്റെയും മറ്റു ബന്ധപ്പെട്ട ആളുകളുടെയൊക്കെ ശ്രദ്ധയിൽ ഇത് പെടുമ്പോൾ ആ ഒരു രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാവും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ കേരളക്കരയ്ക്കാകെ മലയാളികൾക്കാകെ ഒന്നടങ്കം ഉള്ളത്. ഏതായാലും ഇപ്പോഴും ആ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നാട് ഒന്നാകെ. അരുൺ, ഈ റഡാറിൽ തെളിച്ച ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ നാലിടങ്ങൾ, ഈ നാലിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പം മണ്ണ് മാറ്റി തിരച്ചിൽ തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ സൈന്യവും എത്തിയിരിക്കുന്നു. ഇത് എത്രത്തോളം പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്? തീർച്ചയായും വലിയ പ്രതീക്ഷ തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ ഗംഗാവാലി പുഴയുടെ ഈ തീരത്തുള്ള ഈ ഭാഗം, അതിൽ കൃത്യമായി തന്നെ റഡാറിൽ മൂന്നോളം ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ ലോഹഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ അത്തരം ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെയാണ് ഈ മണ്ണ് മാറ്റിക്കൊണ്ടിരുന്നത്. അതിൽ രാവിലെ ഒരു വശത്ത് മണ്ണ് മാറ്റിയെങ്കിലും അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഓരോ ഭാഗങ്ങൾ, നേരത്തെ എവിടെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്, ആ ഭാഗങ്ങൾ ഓരോന്നായി മാറ്റിക്കൊണ്ടിരിക്കുക, ഓരോ ഭാഗത്തായിട്ടുള്ള മണ്ണുകളാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അർജുൻ്റെ മൊബൈൽ ഫോണ് അവസാനമായി റിങ് ചെയ്തതാണെങ്കിലും, അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ GPS ബന്ധപ്പെട്ട് വാഹനം ഓഫായതാണെങ്കിലും, അത്തരം കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നിന്ന് തന്നെയാണെന്നുള്ളതാണ് നേരത്തെ തെളിഞ്ഞിരുന്നത്, അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത്. ഇതെല്ലാം വലിയ ശുഭപ്രതീക്ഷ തന്നെയാണ്. ഈ അർജുൻ്റെ വാഹനവും അർജുനും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ മറ്റ് പുഴയിലേക്കോ മറ്റോ പോയിട്ട് ആ ഭാഗത്ത് മറ്റോ ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയുള്ള തിരച്ചിലുകളും ഒരു വശത്ത് പുരോഗമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ പോലും, ഈ അർജുൻ്റെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഈ GPS കേന്ദ്രീകരിച്ചും അതുപോലെ ഈ റഡാറിൽ തെളിഞ്ഞ ലോഹഭാഗങ്ങൾ, ഇത് മൂന്നും വലിയ പ്രതീക്ഷയേകുന്നത് ഈ ഭാഗത്ത് തന്നെ അർജുൻ ഉണ്ട് എന്നുള്ളതാണ്, അർജുൻ്റെ വാഹനമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ആ ഓരോ ഭാഗത്തെയും മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും വലിയ പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്, അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. അരുണാലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.